ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പുതിയ വിശേഷങ്ങളുമായിട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രഭാതം നേരം വെളുത്ത് 5:30 തൊട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്, ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ മോളെയും കൊണ്ട് പ്രാക്ടീസിന് പോകണം. അതായത് ബാഡ്മിൻ്റൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അവളെയും കൊണ്ട് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയതാട്ടോ. ഇപ്പം എല്ലാ ദിവസവും എന്താ പറയുക, സ്കൂൾ അടച്ചപ്പോൾ തൊട്ട്, അപ്പോൾ ഞാൻ വീഡിയോ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, സ്കൂൾ അടച്ചപ്പോൾ തൊട്ട് നമ്മൾ എന്താ പറയുക 5:45 ആകുമ്പോൾ എഴുന്നേറ്റ് ഇവളെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. 5:30 ഇവിടുന്ന് ഇറങ്ങിയാലേ അവൾ 5:30 ആകുമ്പോഴത്തേനും ഗ്രൗണ്ടിലെത്തണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ പോകും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മളിന്ന് കുറച്ച് പ്ലാൻസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ടോ വരുന്നത്. അപ്പോൾ വീടിടാൻ വൈകുന്നതിൻ്റെ കാരണം ഇത് തന്നെ കേട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരം കൂട്ടാൻ പോകണം. രാവിലെ കൊണ്ടുവിട്ട് 2.5 മണിക്കൂർ, വൈകുന്നേരം 2.5 മണിക്കൂർ കേട്ടോ അവർക്ക് പ്രാക്ടീസ് ഉള്ളു. അപ്പം 2 നേരം കൊണ്ടാക്കണം, കൊണ്ടുവരണം. അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച്. അതുകൊണ്ടാണ് വീടിടാനൊക്കെ വൈകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താമര എന്താ പറയുക, നമ്മുടെ തമ്മോ ഞാൻ എൻ്റെ വിരിയിപ്പിച്ച് കൊടുത്തത് കേട്ടോ. എന്താ പറയുക, തമ്മോ വിരിഞ്ഞ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വിരിയിപ്പിച്ചപ്പോൾ നേരത്തെ എടുത്ത് വെച്ച കേട്ടോ. അതായത് ഇതിൻ്റെ ഈ ഹോൾ വന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വിരിയുന്നത്. പക്ഷേ ഇതെന്നറിയോ, പുറത്തോട്ട് ലീഫൊക്കെ ഇങ്ങനെ വെയിൽ കൊണ്ടിട്ട് ലീഫ് ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുമോ. ഓരോ ദിവസം നോക്കുമ്പോഴും 5-6 പെറ്റലൊക്കെയാണ് പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ എനിക്ക് പേടി, ഇനി പെറ്റൽ മുഴുവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ താമര കാണാൻ എന്തെങ്കിലും ഭംഗി ഉണ്ടാവുമോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണമല്ലോ ഇന്ന് വിരിയിപ്പിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വിരിയിപ്പിക്കുക കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു വിരിയിപ്പിക്കാൻ, വിരിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുന്നൊക്കെ ഉള്ളൂ. ഞങ്ങൾ പതുക്കെ ഹോളൊന്ന് ആക്കി വിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. കാരണം ഹോളാക്കി വിട്ടിട്ട് ചിലപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും വിരിഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ. പക്ഷേ അത് നോക്കുമ്പോൾ വിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ആളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വിരിയിപ്പിച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ അങ്ങനെ വിരിയിപ്പിച്ച് കൊടുത്തു കേട്ടോ. നല്ല ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ, ഇത്രയൊരു സന്തോഷം ഉള്ള ദിവസം വേറെ ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് താമര ആദ്യം വിരിഞ്ഞിരുന്നു, യെല്ലോ പിയോണയും പിന്നെ എന്താ പറയുക അമേരിക്കൻ മല എല്ലാം പൂവിട്ടതാ. പക്ഷേ എനിക്ക് ഇത് കണ്ടിട്ടാണ് ഏറ്റവും ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ. നല്ല ഭംഗിയുള്ള താമര, അതായത് നമ്മുടെ നല്ല തമ്മോ എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ആയിട്ടോ, നല്ല വലിയ ഫ്ലവറും. ഇത് പിന്നെ കളർ മാറിയിരിക്കുന്നത്, ഇത് കുറച്ച് വയസ്സായ കുറച്ച് പ്രായമായിട്ട് എടുത്ത വീഡിയോ കേട്ടോ. അതായത് നമ്മൾ ഇപ്പം 1 ആഴ്ച ചെയ്ത് വിരിഞ്ഞിട്ട് എന്നിട്ടാണ് പിന്നെ ഞാൻ അടുത്തെടുക്കുമ്പോഴാണ് ഈ ഒരു കളർ മാറ്റം വന്നേക്കുന്നത് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡായിട്ടുണ്ട്, വിരിഞ്ഞപ്പോൾ നല്ല റെഡ് പോലത്തെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് മാറ്റി. എന്നാലും എന്ത് നല്ല വലിപ്പമായിരുന്നു കേട്ടോ ഫ്ലവറിന്, ഒന്നും പറയാനില്ല. ഞാൻ വിചാരിച്ച ആദ്യത്തെ ഫ്ലവറല്ലേ, ചെറുതായിരിക്കുമെന്ന് ചോദിച്ചു, പക്ഷേ നല്ല വലിയ ഫ്ലവറായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ തമോനെയാണ് നമ്മൾ താമരകളുടെ രാജകുമാരി എന്ന് പറയുന്നത് കേട്ടോ. താമരകളുടെ രാജകുമാരി തമോയും താമരകളുടെ രാജകുമാരൻ പീക്കോ പിങ്കും ആണെന്ന് കേട്ടോ പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഫ്രണ്ട് ചേച്ചി പറഞ്ഞു തന്നെ കേട്ടോ. എനിക്കിതിനെ പറ്റി അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ആ ശരിയാ, പീക്കോ പിങ്ക് എന്ന് പറയുമ്പോൾ പീക്ക് മയിലിൻ്റെ മയിൽ ആൺമയിൽ ആണല്ലോ നമ്മളെ ഭംഗി ദേശീയ പക്ഷിയൊക്കെ വരുന്നത്. അല്ല ദേശീയ പക്ഷി മയിലാണ്, എന്നാലും ആൺമയിലാണല്ലോ ഭംഗി കൂടുതൽ. അപ്പോൾ അതായിരിക്കും. അങ്ങനെ പീക്ക് ഓഫ് പിങ്കിന് രാജകുമാരെന്നും തമോയ്ക്ക് രാജകുമാരി എന്നും വന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സ്വന്തം കണ്ടുപിടുത്തോണേ. അതെ, പിന്നെ ഇതൊരു ചെറിയ ലോട്ടസ് ആട്ടോ, അതായത് ഒരു ബൗൾ ലോട്ടസ് പോലെയാട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ആരെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയുള്ള രസമുണ്ട് കാണാനൊക്കെ. എന്താ വൈറ്റ് പഫ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ചെറുതാട്ടോ, കുഞ്ഞിതാട്ടോ, റോസാപ്പൂ പോലെ കുഞ്ഞിതാട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നിറച്ചുണ്ടായ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് ജപ്പോണിക്ക റോസ് ഫ്ലവറായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ ഇതൊക്കെ ആയത്, വാട്ടർ റോസ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇത് നമ്മളുണ്ടല്ലോ, നമ്മുടെ അടുത്ത വീട്ടിലൊരു ചേച്ചിയോടെ വന്ന ഇത് കണ്ടപ്പോൾ പറയാം, ഇത് പണ്ടൊക്കെ വയലിലുണ്ടായിരുന്നു അങ്ങനത്തെ സാധനമല്ലേ എന്ന് വെച്ചു. എനിക്കറിയത്തില്ല കേട്ടോ, വയലിൽ ഇത് കണ്ടിട്ടില്ല ഞാൻ, എനിക്കറിയത്തില്ല. അങ്ങനെ വയലിലൊക്കെ ഉള്ള സാധനങ്ങളാണല്ലോ ഇപ്പം നമുക്കിപ്പോൾ വരുന്നത്. പല വാട്ടർ പ്ലാന്റും വയലിലൊക്കെ ഉണ്ടായിരുന്നതാണ് പണ്ടൊക്കെ, അതൊക്കെയാട്ടോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയിൽ വരുന്നുണ്ട് കേട്ടോ, നല്ല രസമായിട്ട്, നല്ല വൈറ്റ് ഫ്ലവറായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ കൊണ്ടുവച്ച താമര കേട്ടോ, ഇതൊക്കെ പിന്നീട് കൊണ്ടുവന്നു. പക്ഷേ ഇത് നല്ല ലീഫൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക്, ഞാനിത് നട്ടപ്പോൾ വളമൊന്നും വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതായത് ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ചിലതിൽ ചാണകപ്പൊടി പോലും ഇട്ടിട്ടില്ല, മണ്ണ് മാത്രമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ എന്നാലും ലീഫൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് സുഭദ്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആട്ടോ, എല്ലായിടത്തും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എന്നാലും ഞാനിപ്പോൾ കളക്ട് ചെയ്ത് വന്നപ്പോൾ ഇത് ആ ഒരു വെറൈറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതും ഇതിലും അതേപോലെ തന്നെ നന്നായിട്ട്
ഫ്ലവർ ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഇതും നമ്മളൊരു ഹിമാനി എന്ന് പറഞ്ഞൊരു വെറൈറ്റി. പക്ഷേ ഇതിൽ നന്നായിട്ട് ലീഫ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ നമുക്ക് വളമിട്ട് കൊടുക്കണം. ഇതൊക്കെ ഓരോ വെറൈറ്റികളാട്ടോ, എല്ലാത്തിലും ആ ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ മുകളിൽ ചെറിയ പാട പോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല, വെയിലിൻ്റെ ചിലപ്പം അതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് നമുക്കിതിൽ വെച്ച് കൊടുക്കേണ്ടത് എന്താ പറയുക, നമ്മുടെ ഡി എ പി കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ താമരകളെ, സത്യം പറഞ്ഞാൽ ഈ താമരകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. നന്നായിട്ട് നല്ല ഫ്ലവറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഓരോരോ വികൃതികളെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ. എത്ര നല്ല ഭംഗിയായിട്ടോ ദൈവം ഇവരെയൊക്കെ സൃഷ്ടിച്ചേക്കുന്നതെന്ന് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. എന്താ പറയുക, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മളെ അറിയാം, നമ്മളെ എത്ര ദുഃഖത്തിലാണെങ്കിലും പിന്നെ എത്ര സന്തോഷത്തിലാണെങ്കിലും എന്താ പറയുക, അതിനേക്കാളേറെ സന്തോഷം തരുന്ന ഒരു എന്താ പറയുക ഒരു ഇതാണ് കേട്ടോ ഈ ഫ്ലവർ ഉണ്ടാകുന്ന ഫ്ലവറുകൾ എന്ന് വെച്ചാൽ, ഫ്ലവർ എന്ന് വെച്ചാൽ താമര മാത്രമല്ല എല്ലാ ചെടികളും, ഓരോരോ വെറൈറ്റികൾ നമ്മൾ ചെടികളാണെങ്കിലും കൊണ്ട് നടുമ്പം അവർ തരുന്ന പൂക്കൾ കാണുമ്പം എന്താ പറയുക ഒരു മനസ്സിൽ ഭയങ്കര സന്തോഷമല്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എന്താ പറയുക ദുഃഖങ്ങളൊക്കെ മാറും എന്ന് പറയുന്നത്, എന്താ പറഞ്ഞാൽ ഇവർ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാട്ടോ ഇവരൊക്കെ. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ താമരയൊക്കെ മേടിച്ച് വെക്കുക കേട്ടോ, കുഴപ്പമില്ല. നല്ല ഭംഗിയായിട്ട് താമര കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. ഓരോ വെറൈറ്റി എനിക്ക് ഇന്ന് കാണുമ്പോഴും ഓരോ വെറൈറ്റിന് മേടിച്ച് വെക്കാൻ തോന്നും കേട്ടോ. കാരണം എന്താ പറയുക, ഏതാണ് ഏതിനാണ് കൂടുതൽ ഭംഗി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോന്ന് കാണുമ്പോൾ അതിനേക്കാൾ ഭംഗി മറ്റതിനാണല്ലോ, മറ്റതിനേക്കാൾ ഭംഗി അതിനേക്കാൾ അതിലാണല്ലോ എന്നുള്ള തോന്നലാട്ടോ. അങ്ങനെ അങ്ങനെയാണ് ഇത്രയൊക്കെ ആക്കി എടുത്തത് കേട്ടോ. ഇനി ഇതൊക്കെ ഇനി ഞാൻ വെയിറ്റിങ്ങിലാണ്, ഇതിനൊക്കെ ഫ്ലവർ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാട്ടോ. ഇതിനൊക്കെ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമായി. എന്താ പറയുക, ഇപ്പോൾ ഏകദേശം നമ്മൾ ആദ്യം നട്ടതൊക്കെ ഫ്ലവർ തന്നു, ഇനി ഇവർ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്ലവർ തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ മാറ്റി വെച്ചതാട്ടോ, അതായത് വൈറ്റ് പിയോണി ഞാനന്ന് മാറ്റിയിട്ട് നമ്മളൊന്നും കൂടെ റിപ്പോർട്ട് ചെയ്ത് വെച്ചാട്ടോ. ഇതൊക്കെ ഇതിനൊക്കെ നല്ല ലീഫൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊന്ന് ബക്കറ്റിൽ, ഇത് നമ്മൾ സാധാരണ മറ്റേ പിടിയൊക്കെ ഉള്ളൊരു ബക്കറ്റ് വരുന്നില്ലേ, അത് വെറുതെ വേസ്റ്റാക്കി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഉണ്ടാവുമെന്ന് അറിയണമല്ലോ എന്ന് വെച്ച് വെച്ചാട്ടോ, ഉണ്ടാവുമായിരിക്കും തോന്നുന്നു. ലീഫൊക്കെ വന്നു, ഇനി ഫ്ലവറും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വൈറ്റ് ഫ്ലവറല്ല, വൈറ്റ് പിയോണി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സാധനം കേട്ടോ വൈറ്റ് പിയോണി. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലെന്താ വളം വെച്ച് കൊടുക്കുന്നതെന്ന് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന ഡി എ പി ആണ്, നമ്മൾ ഡി എ പി ആണ് ഞാൻ ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. പിന്നെ എൻ പി കെ വേണമെങ്കിൽ എൻ പി കെ വെച്ച് കൊടുക്കാം. എൻ പി കെയും ഡി എ പിയും കൂടെ മിക്സാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. എൻ പി കെ നമ്മൾ മറ്റേ ഗ്രാനുകൾ പോലെ ഇരിക്കുന്നതാണ് നല്ലതാണോ എനിക്കറിയത്തില്ല കേട്ടോ. അതാണ് എല്ലാവരും വെച്ച് കൊടുക്കുന്നത് കണ്ടേക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഡി എ പി അതില്ല, മറ്റേ അല്ല എൻ പി കെ അതില്ല. അതുകൊണ്ട് ഞാൻ ഡി എ പി മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാത്തിലും കൂടെ ഒരു ശകലം അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പേപ്പർ പൊതിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നേ. അപ്പോൾ ഇതൊക്കെ അങ്ങ് വെച്ച് കൊടുക്കാം. നട്ടിട്ട് ഒരു മാസം ഒക്കെ ആകുമ്പോഴാട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ നടുമ്പോൾ എന്തായാലും കുറച്ച് വളം ചേർത്തിട്ടാണല്ലോ നടുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഫ്ലവറായി ഫ്ലവർ സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുമല്ലേ. സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോഴത്തേനും അപ്പത്തേനും ചിലപ്പോൾ ഒരു ഒന്നര മാസമൊക്കെ ആകും കേട്ടോ. സ്റ്റാൻഡ് ലീഫ് വന്ന് അതിലൊരു ഇത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു വളം കൂടെ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട കേട്ടോ. പിന്നെ വളമില്ലാണ്ടും ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. വളം ഇല്ലാതെയും നമുക്ക്, ഞാൻ ചില പോട്ടിൽ വളം വെച്ചിട്ട് പോലുമില്ല, വെറും മണ്ണ് വെച്ചിട്ട് അതിനകത്ത് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് വളം വെക്കുന്നതേ ഞാൻ ഉള്ളൂ കേട്ടോ ഞാൻ കേട്ടോ. പിന്നെ വളം വെച്ചാൽ കുറച്ചും കൂടെ നിറച്ച് പൂക്കൾ തരുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ വളം വെച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടല്ലേ മിക്സ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതിങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. സെൻട്രലായിട്ട് ഇങ്ങോട്ട് താഴ്ത്തിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വളമൊക്കെ വലിച്ചെടുത്തോളും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാട്ടോ ഇതൊക്കെ ചെയ്യാൻ അറിയുന്നത്. നമ്മൾ താമര നടാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചത് കേട്ടോ. അല്ലാണ്ട് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എല്ലാത്തിനും ഇതിന് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ ഈ സൈഡിൽ കൂടെ പിന്നെ ട്യൂബ് റണ്ണറൊക്കെ ഓടുന്നതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതിന് ഡാമേജ് വരും ഈ റണ്ണറിനൊക്കെ. അതുകൊണ്ടാണ് സെൻട്രി വെക്കുന്നത്.
ഇതിലൊക്കെ കണ്ടു, ഇതിലൊക്കെ നന്നായിട്ട് ലീഫ് വന്നിട്ടുണ്ട്, സ്റ്റാൻഡിങ് ലീഫും വന്നു. കുറച്ചുകൂടെ നേരത്തെ വെച്ച് കൊടുക്കണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എനിക്ക് ഇടയ്ക്ക് സമയം കിട്ടാതൊക്കെ ആയിപ്പോയപ്പോൾ വെച്ച് കൊടുത്തില്ലെന്നുള്ളൂ. അതുകൊണ്ടെങ്കിൽ സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോഴാണ് നമ്മൾ ഒരു വളം കൂടെ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യത്തെ വളം കഴിഞ്ഞിട്ട് രണ്ടാമത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഫ്ലവറൊക്കെ ഒന്ന് വന്നു കഴിയുമ്പോഴത്തേനും ഒന്നും കൂടെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ആവശ്യമില്ലെന്ന് തോന്നുന്നു, പിന്നെ ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. എല്ലാത്തിലും ഇങ്ങനെ തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇതിനൊക്കെ ലീഫ് വന്നിട്ടില്ല കേട്ടോ, എന്നാലും ഞാൻ വെച്ച് കൊടുക്കുവാണ്, ലീഫൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മളത് വെച്ച് കൊടുത്തേക്കാം, അപ്പോൾ പെട്ടെന്ന് ലീഫൊക്കെ ആയിക്കോളും. ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താമര വിശേഷങ്ങൾ. പക്ഷെ താമര ഒരെണ്ണമെങ്കിലും നിങ്ങൾ മേടിച്ച് വെച്ചോ കേട്ടോ, ഒരു നഷ്ടവും വരുന്ന കാര്യമല്ല. പക്ഷേ നമുക്ക് പിന്നെയാണെങ്കിൽ മാറ്റി പിടിപ്പിക്കാനും കൊടുക്കാനും ഒക്കെ നമുക്ക് ഉപകാരപ്പെടും കേട്ടോ അത്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു താമര വിരിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, എന്തോ ഒരു ഭയങ്കര സന്തോഷമല്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ പണ്ടെന്നല്ല ഇപ്പോഴും അതെ, ഒരു താമര വീട്ടിലുണ്ടാവുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. അപ്പം നിങ്ങളും താമരയൊക്കെ മേടിച്ച് നട്ടിട്ട് നോക്കുക കേട്ടോ. എന്തായാലും ഫ്ലവറൊക്കെ ഉണ്ടാവും, അതിനൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ അഖില ഉണ്ടോ, വലുതായി വരുന്നുണ്ട് കേട്ടോ, കുറച്ച് ദിവസം കൊണ്ട് വേണം കേട്ടോ. ബഡ് ഒന്ന് വിരിയാൻ വേണ്ടിയിട്ട് ഇനി കൊണ്ട് ഹോളൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ വിരിയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഒന്ന് കാണിക്കാം, ഇതൊക്കെ ഒന്ന് പറയാം എന്നൊക്കെ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ വന്നത്. ഇതുണ്ട് നമ്മുടെ എന്താ പറയുക, ജർബറ കുറേ പോയിട്ട് കുറേയൊക്കെ പോയി എന്നിട്ട് ഇപ്പോൾ ഒരെണ്ണം നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പീച്ച് കളറാണ്, പീച്ച് അല്ല, റോസ് പോലത്തെ ഒരു കളറാണ് കേട്ടോ. അത് നല്ല ഭംഗിയിൽ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ വെയിലായതുകൊണ്ട് തന്നെ കുറച്ച് ഒരു വാട്ടമൊക്കെ ഉണ്ട് കേട്ടോ ലീഫിനൊക്കെ. എന്നാലും രാവിലെ കുഴപ്പമില്ല, വൈകുന്നേരം ആകുമ്പോഴത്തേനും ചെറിയ വാട്ടമൊക്കെ വരും. പിന്നീട് ഇതൊരു റെഡാണ് കേട്ടോ, നല്ല റെഡ്, നല്ല ഭംഗിയുള്ള റെഡാണ് കേട്ടോ. ഇത് പ്യുവർ റെഡ് എന്ന് പറയുന്നില്ല, അതാണ് കേട്ടോ ഇത്. ഇനി കുറേ കളർ ഉണ്ടായിരുന്നു, അതൊക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. മഞ്ഞയുണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്, അതൊക്കെ എതിലേ പോയി എന്നറിയത്തില്ല, വിരിവായിരിക്കും തോന്നുന്നു. ഓരോന്നിലിങ്ങനെ ആയി വരുന്നൊക്കെ ഉള്ളൂ, അതായത് ഇതൊക്കെ ഏത് കളറാണെന്ന് അറിയത്തില്ല. ആദ്യമൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ പോയിട്ട് രണ്ടാമത് ഞാൻ മാറ്റി പിടിപ്പിച്ചതൊക്കെ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ വിരിവായിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സൂര്യകാന്തി വിത്ത് മേടിച്ചു കേട്ടോ, ചുവന്ന സൂര്യകാന്തി എന്ന് പറഞ്ഞ് വിത്ത് മേടിച്ചു കേട്ടോ. ഉണ്ടായപ്പോൾ സൂര്യകാന്തിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ കേട്ടോ കിട്ടിയത്. സൂര്യകാന്തിയായി, ചുവന്നത് മഞ്ഞയായി പോയെന്നേ ഉള്ളൂ. പറ്റിക്കൽ പരിപാടി കേട്ടോ ഇവർ ചുവന്ന സൂര്യകാന്തി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഫ്ലവർ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുള്ള പൂവാണ്. നല്ല മഞ്ഞ കളറുമല്ലേ, നല്ല വലിയ സൂര്യകാന്തിയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതിപ്പോൾ ചെറുതായിപ്പോയി, ചിലപ്പോൾ ചട്ടി നട്ടിട്ടാണോന്ന് അറിയത്തില്ല കേട്ടോ. നിലത്ത് നട്ടല്ല നന്നായിട്ട് വലുതായനായിരുന്നു. ഇത് നമ്മുടെ മൊസൈക്ക് പ്ലാന്റ് ആട്ടോ, വേണ്ട നന്നായിട്ട് നിറച്ച് ആയി വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് വെള്ളം നിൽക്കുന്നില്ല, വെള്ളത്തിന് ചെറിയ എന്തോ ഓട്ടയുണ്ടെന്ന് തോന്നുന്നുണ്ട്, വെള്ളം നിൽക്കുന്നില്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നില്ല, ഞാൻ പിന്നെ ഇടയ്ക്ക് വെള്ളം ആക്കി കൊടുക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് പോകുവാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ നന്നായിട്ട് നല്ല ഭംഗിയിലായിട്ടുണ്ട് കേട്ടോ, നിറച്ച് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മൊസൈക്ക് പ്ലാന്റ് ഇനി ചെറിയ ചട്ടിയിലോട്ട് ആക്കണം, കുഞ്ഞു കുഞ്ഞു ചട്ടിയിലാക്കിയിട്ട് വെക്കുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ അത്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വളർത്തി നിൽക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ എന്തൊക്കെ ഷേപ്പാണ് നോക്കിക്കേ, ഇത് കണ്ടോ, ഒരു മൊസൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊസൈക്ക് തന്നെ ആ സംഭവം തന്നെ കേട്ടോ. ഷേപ്പൊക്കെ നല്ല ഭംഗിയിലായിട്ട്, അതാ പറഞ്ഞ ദൈവത്തിൻ്റെ ഓരോ വികൃതികൾ എന്ന് പറഞ്ഞല്ലേ, എന്തൊക്കെ ഷേപ്പിലല്ല ഓരോ സാധനങ്ങളൊക്കെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. ആർക്കെങ്കിലും ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ലോങ് ലെങ്ത്തി ആയി പോട്ടോ, പറഞ്ഞു പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അതുകൊണ്ടാണ് അടച്ചത് നീണ്ടു പോണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോട്ട് വീണ്ടും വരാം. ഓക്കെ, നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. പിന്നെ വിഷുവിൻ്റെ അന്ന് വീടിടാനൊന്നും പറ്റുമോയെന്ന് അറിയത്തില്ല, എന്നാലും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു പറയാം കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വിഷുവൊക്കെ ആഘോഷിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എന്താ പറയുക, ദുഃഖങ്ങളും എല്ലാം മറന്നിട്ട് സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോട്ട് വീണ്ടും വരാം. താങ്ക് യു.